രാവിലെ തന്നെ ഇറങ്ങി, എങ്കിലേ നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊരു 2 മണിക്കൂർ ജേണി ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോൾ ഡേ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങണം. അപ്പോൾ കാറ്റ്സ്കിൽ മൗണ്ടനിലേക്ക് പോകുന്ന വഴി കാറ്റർസ്കിൽ വാട്ടർഫാളിലും കൂടി നമ്മൾ കുറച്ച് നേരം ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പോകുന്ന കാറ്റർസ്കിൽ വാട്ടർഫാളിലേക്കാണ്. എനിക്ക് എവിടെ പോകുമ്പോഴും ഓരോ സ്ഥലമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടാവും. ഇപ്പോൾ ഇത് കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് നാട്ടിൽ നമ്മൾ അതിരപ്പള്ളി പോകുന്ന ഒരു ഫീലാണ്. ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്തിട്ട് ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ ഉണ്ട് കാഴ്ചയൊക്കെ. നമുക്ക് ലോവർ ഫോൾസിലേക്ക് പോവാം അല്ലേ? കുളിക്കട്ടെ. നടക്കാനുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. ഇഷ്ടമായി എനിക്ക്. ഒരു വേറൊരു ഇതാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലോ ബാക്കിലൊക്കെ. ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ ഒരാൾ നടന്ന് നടന്ന് തളന്നു, കാരണം നടത്തം കൂടി ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ടയർഡായിരുന്നാ പറഞ്ഞത് അല്ലേട്ടാ. ടയർ നമ്മള് വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടൊന്നുമില്ല, ഇനി കുറെ നടക്കാനുണ്ട്. പക്ഷെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഫോൾസിന്റെ. നമുക്ക് ചെറുതായിട്ട് വരുന്നൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. നടന്ന് നടന്ന് കാലൊക്കെ വേദന എടുത്തു തുടങ്ങി. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടും. കുറച്ച് നേരം ഞങ്ങൾ ഫോറസ്റ്റിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് മോളിലേക്ക് കയറി പോവാണ്. കയറിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏരിയയിൽ നിർത്തിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഫുഡ് കോർട്ട്സാണ്.
ഇഷ്ടമായ കാറ്റ്സ്കിൽ മൗണ്ടൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ കാറ്റ്സ്കിൽ വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, ഇനി അടുത്ത് നമ്മൾ പോകുന്ന എങ്ങോട്ടാ? കാറ്റ്സ്കിൽ മൗണ്ടൻ. കാറ്റ്സ്കിൽ മൗണ്ടനിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വന്ന് വന്ന് അവസാനം ഇവിടെയാണ് കേട്ടെത്തിയത്. ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് പണി പറ്റിച്ചു, നെറ്റില്ല, നെറ്റ് പോയി. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ വിജനമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ബോർഡ് കണ്ടപ്പോൾ ഇവിടെ എന്തെങ്കിലും റൂട്ട് മാപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയതാണ്. പക്ഷേ ഇവിടെയൊന്നുമില്ല, എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ലാതെ ഞങ്ങൾ നല്ലൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണം, ഒന്ന് കുളിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇത് ഫൈനലി സൂപ്പർ പ്ലേസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ. ഡെസ്റ്റിനേഷൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എടുത്തിട്ട് ഓഫ്ലൈൻ സേവ് ചെയ്തിടുക. കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നെറ്റ് കിട്ടാതെ വരാം. അപ്പോൾ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 3, കൂടെയുള്ള പാർട്ട്ണറിനെ ഭ്രാന്ത് പിടിപ്പിക്കാതിരിക്കുക. അത് മോസ്റ്റ്ലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സോ ഇതുവരെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. Okay, up next trip we'll go with it. Bye-bye.